الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم رحمن رحمن ساعدني يا رحمن اشرح صدري قرآن عربي باشا അറേബ്യൻ ഭൂപ്രദേശത്ത് സംസാരിക്കുന്നതും സെമിറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെടുന്നതുമായ ഒരു ഭാഷയാണ് അറബി. സെമിറ്റിക് ഭാഷകളിൽ ഇന്നും സജീവമായി നിൽക്കുന്ന ഭാഷ അറബി മാത്രമാണ്. ജനസംഖ്യയനുസരിച്ച് ലോകത്തെ നാലാമത്തെ വിനിമയ ഭാഷയാണിത്. ലോകത്ത് 25 കോടി ജനങ്ങൾ അവരുടെ മാതൃഭാഷയായി അറബി ഭാഷ ഉപയോഗിക്കുന്നു. അനേകം പേർ തങ്ങളുടെ പ്രഥമ ഭാഷ അല്ലെങ്കിൽ കൂടി അറബി സംസാരിക്കുന്നു. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നിങ്ങനെ ലോകത്തെ എല്ലാ ഭാഷകളും അറബിയാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഖുർആൻ അറബി ഭാഷയിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ 6 ഔദ്യോഗിക ഭാഷകളിൽ ഒന്ന് അറബി ഭാഷയാണ്. 1973 December 18 അറബി ഭാഷ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കപ്പെട്ടു. അതിനാൽ December 18 അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നു. അറബി ഭാഷാ സ്വാധീനം കേരളത്തിൽ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അറബികൾക്ക് കേരളവുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. വ്യാപാരവുമായി ബന്ധപ്പെട്ടും ഇസ്ലാമത പ്രചാരണവുമായി ബന്ധപ്പെട്ടും കേരളത്തിലെത്തിയ അറബികളിൽ നിന്നുമാണ് കേരളത്തിൽ അറബി ഭാഷയ്ക്ക് കൂടുതൽ സ്വാധീനമുണ്ടായത്. ഓത്തുപള്ളികളിലാണ് അറബി പഠനം ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലം. 1881 മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു. വിദ്യാഭ്യാസ കാര്യത്തിൽ മുസ്ലിങ്ങളെ കൂടുതൽ ആഭിമുഖ്യമുള്ളവരാക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. മുസ്ലിങ്ങളുടെ സാംസ്കാരിക ഭാഷയായ അറബിയും അവരുടെ സംസ്കാരവും പഠിക്കാൻ സംവിധാനം വേണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. ഇവിടെ വിദ്യാഭ്യാസമൊക്കെ ലോക്കൽ ബോർഡിന്റെയാണ്, അവർക്കേ ചെയ്യാറുള്ളൂ. ഇങ്ങനെ ഒരുപാട് കാരണം ഇവിടെ മലബാറിൽ ആള നടന്നു, ഉറപ്പുണ്ടായി, ഖിലാഫ ഖബർസ്ഥാനുണ്ടായി. ഇങ്ങനെ വന്നപ്പോ ഈ മുസ്ലിംസിനെ വെറുതെ ഇങ്ങനെ വിടാൻ പറ്റില്ല, അവർക്ക് എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞ് പല കമ്മീഷനും വന്ന് അവസാനം അവരൊക്കെ തീർച്ചപ്പെടുത്തിയത് വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് മുസ്ലിങ്ങൾ പുറപ്പെടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി സ്ഥാപനം വേണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് 1936 ഒരു ഗവൺമെന്റ് ഹൈസ്കൂൾ സ്ഥാപിതമായിട്ട്. 1930 മദിരാശിയിൽ ഗവർണറായിരുന്ന സർ മുഹമ്മദ് ഉസ്മാന്റെ നേതൃത്വത്തിൽ മുസ്ലിം വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷൻ നിയുക്തമായി. സ്കൂളിൽ മതം പഠിക്കാനുള്ള സൗകര്യം വേണമെന്ന് ഈ കമ്മീഷൻ ശുപാർശ ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിൽ അറബിക് പണ്ഡിത്മാരും റിലീജിയസ് ഇൻസ്ട്രക്ടർമാരും നിയമിക്കപ്പെട്ടു. എന്നാൽ 1947 ശേഷം സെക്യുലറിസ്റ്റ് പ്രതിബദ്ധതയുടെ പേരിൽ റിലീജിയസ് ഇൻസ്ട്രക്ടർമാരെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. 1911 ആലപ്പുഴയിലെ ലജ്നത്തുൽ മുഹമ്മദിയ ലൈബ്രറിയിൽ വെച്ച് സ്വാതന്ത്ര്യസമര സേനാനിയും സ്വദേശാഭിമാനി പത്ര ഉടമയും പണ്ഡിതനും നവോത്ഥാന നായകനുമായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ മുസ്ലിം നേതാക്കന്മാരുടെ ഒരു സമ്മേളനം ചേർന്നു. മുസ്ലിം വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ ചർച്ച ചെയ്തു.
മൗലവിയുടെ നേതൃത്വത്തിൽ ഒരു നിവേദക സംഘം തിരുവനന്തപുരത്ത് പോയി തിരുവിതാംകൂർ മഹാരാജാവിനെ കാണുകയുണ്ടായി. അറബി ഭാഷയുമായി അഭേദ്യമായ ബന്ധമുള്ള മുസ്ലിങ്ങളെ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കാൻ ആ ഭാഷ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുവാൻ സൗകര്യം ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. നിവേദനത്തെ തുടർന്ന് ഡോക്ടർ ബിഷപ്പിനെ ഏകാംഗ കമ്മീഷനായി നിയമിച്ചു. 1913 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. കമ്മീഷന്റെ നിർദ്ദേശാനുസരണം 25 മുസ്ലിം വിദ്യാർത്ഥികളുള്ള ഓരോ സ്കൂളിലും ഒരു ഖുർആൻ ടീച്ചറെ നിയമിക്കുവാൻ ഉത്തരവായി. ഇതുമൂലം 15 വിദ്യാലയങ്ങളിൽ ആദ്യമായി അറബി തസ്തിക നിലവിൽ വന്നു. 1956 ഐക്യകേരളം നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂറിൽ മാത്രമാണ് പ്രൈമറി ക്ലാസുകളിൽ അറബി പഠന സൗകര്യമുണ്ടായിരുന്നത്. മലബാറിൽ അതുമുണ്ടായിരുന്നില്ല. 1957 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ അറബി അധ്യാപകർ ഈ പ്രശ്നം ഉന്നയിച്ചു. മലബാറിൽ ബഹുമാന്യനായ കരുവള്ളി മുഹമ്മദ് മൗലവി പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന അറബി അധ്യാപക സംഘടനയായ പണ്ഡിറ്റ്സ് യൂണിയൻ ഇതു സംബന്ധിച്ച് നിവേദനം നൽകി. മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് മർഹൂം CH മുഹമ്മദ് കോയ സാഹിബിന്റെ നേതൃത്വത്തിൽ MLA മാർ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദനം സമർപ്പിച്ചു. തിരുവിതാംകൂറിലെ നിയമങ്ങളും ചട്ടങ്ങളും മലബാറിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അടുത്ത വർഷം 1958 കേരള വിദ്യാഭ്യാസ നിയമങ്ങളിൽ ഇതു സംബന്ധിച്ച ചട്ടങ്ങളുണ്ടായി. 100 മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ ഫണ്ട് അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം തസ്തിക അനുവദിക്കാമെന്ന നിയമം നിലവിൽ വന്നു. സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായാണ് അവരെ പരിഗണിച്ചിരുന്നത്. 35 പീരീഡ് വർക്ക് ചെയ്തിട്ടും പാർട്ട് ടൈം ശമ്പളം മാത്രമാണ് അവർക്ക് ലഭിച്ചത്. 1967 ബഹുമാന്യനായ CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റു. കേരളത്തിലെ അറബി പഠനത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ ഘട്ടം തുടങ്ങുന്നത് ഇവിടെയാണ്. അതുവരെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായിരുന്ന അറബി അധ്യാപകരെ ഭാഷാധ്യാപകരായി അംഗീകരിച്ചു. അവർക്ക് ഭാഷാധ്യാപകരുടെ ആനുകൂല്യങ്ങൾ നൽകി. അറബി അധ്യാപകർ നിരന്തരം ഉന്നയിച്ചിരുന്ന നിയമാനുസൃതമായ ആവശ്യം അംഗീകരിക്കപ്പെടുകയായിരുന്നു. ലോവർ പ്രൈമറി സ്കൂളിൽ അറബി അധ്യാപകനെ നിയമിക്കാൻ 100 കുട്ടികൾ വേണമെന്ന നിബന്ധന എടുത്തുകളഞ്ഞു. അനാവശ്യ നിബന്ധനകൾ കൊണ്ട് മൂടിവെച്ച അറബി പഠനം ഇതോടെ ഊർജ്ജസ്വലമായി. കേരളത്തിൽ അറബി ഭാഷാ പഠനത്തിന്റെ സുവർണ കാലഘട്ടം തുടങ്ങി. മുസ്ലിം പിന്നോക്ക പ്രദേശങ്ങളിൽ പുതിയ സ്കൂളുകൾ അനുവദിക്കപ്പെട്ടതോടെ അറബി അധ്യാപകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. 1967 1000 അറബി അധ്യാപകരുണ്ടായിരുന്നത് 1980 അത് 10,000 എന്നാൽ പ്രൈമറി സ്കൂളുകളിൽ മാതൃഭാഷ മാത്രം എന്ന വാദവുമായി ചിലർ രംഗത്തു വന്നു. അറബി പഠനത്തിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്ന പ്രത്യേക സാംസ്കാരിക പശ്ചാത്തലം ഇല്ലാതാക്കണമെന്നായിരുന്നു ഈ സിദ്ധാന്തവാദികളുടെ ലക്ഷ്യം. 1969 ആ ഗവൺമെന്റ് തകർന്നു പോവുകയും പിൽക്കാലത്ത് വന്ന 2-3 തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഒപ്പമുണ്ടായിരുന്ന സപ്തമുന്നണിയിലെ പ്രമുഖ കക്ഷിയായിരുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് ആ പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് 1980 അത് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗത്തെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. അങ്ങനെ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ തകർച്ചയെക്കുറിച്ച് അവർ പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയ നിരവധി കാരണങ്ങളിൽ ഒന്ന്, ഭൂപരിഷ്കരണ നിയമം നടപ്പായി. അതിന്റെ ലക്ഷ്യം പാർട്ടി ഉദ്ദേശിക്കുന്നത് പോലെ നടപ്പാക്കാൻ അവർക്ക് സാധിച്ചില്ല. മറ്റൊന്ന്, അറബി ഭാഷ പഠനം കൊണ്ട് മലബാർ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ഏറനാട്, ചേറനാട്, കൊള്ളുവനാട് താലൂക്കുകളിൽ നിന്ന് ആളുകൾ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും തിരുവിതാംകൂറിലേക്കും വ്യാപിച്ച് എല്ലാ സ്ഥലങ്ങളിലും അറബി ഭാഷാ പഠനം ശക്തിപ്പെട്ടതോടുകൂടി മതനിരാസത്തിനെതിരായ ഒരു വിഭാഗം മുസ്ലിം സമൂഹത്തെ സ്വാധീനിച്ചു എന്നും അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന് വളരാനുള്ള മണ്ണ് ഫലഭൂയിഷ്ഠ മാക്കാതിരിക്കാൻ അവർ ശ്രമിച്ചു എന്നും വന്നപ്പോൾ അറബി ഭാഷയ്ക്കൊരു നിയന്ത്രണം കൊടുത്താൽ ഈ മത ധാർമ്മിക മൂല്യങ്ങൾക്ക് ഇവിടെയുള്ള ഈ മുന്നേറ്റം തടുക്കാൻ സാധിക്കും എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആണ് 1980 ഗവൺമെന്റ് അറബി ഭാഷാ പഠനത്തിന്, അതുപോലെ തന്നെ ഉറുദു ഭാഷാ പഠനത്തിന്, അതുപോലെ തന്നെ ഈ സംസ്കൃത ഭാഷാ പഠനത്തിന്
ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും.